എല്ലാവർക്കും പാടാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഫിലിം സോങ്സിൻ്റെ ഒരു ലിസ്റ്റാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. ഇത് എല്ലാവർക്കും വളരെയധികം പ്രയോജനകരമാണ്. ആരും ഇത് മിസ് ചെയ്യരുത്. എൻ്റെ അടുത്ത് പലപ്പോഴും എപ്പോഴെപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, എനിക്ക് പാടാൻ പറ്റിയ ഒരു പാട്ട് സെലക്ട് ചെയ്ത് തരാമോ എന്നുള്ളത്. ഞാൻ പലർക്കും സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പാട്ടുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതവർ പാടിയിട്ട് അവർക്ക് നല്ല കൈയ്യടി കിട്ടി, നന്നായി പാടാൻ പറ്റിയെന്ന് അവർക്ക് ഫീഡ്ബാക്ക് എനിക്ക് തന്നിട്ടുണ്ട് അവർ. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് പാട്ടുകളാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോണത്. ഇതിൽ കുറച്ച് ഫീമെയിൽ സോങ്സ്, കുറച്ച് മെയിൽ സോങ്സ്, കുറച്ച് കുട്ടികൾക്ക് പറ്റിയ പാട്ടുകൾ അങ്ങനെയുണ്ട്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും പറ്റുന്ന കുറച്ച് പാട്ടുകളുടെ ഒരു ലിസ്റ്റാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക, പാടുക. അത് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഈ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിലേ നിങ്ങൾക്ക് ഓരോ എപ്പിസോഡും കൃത്യമായിട്ടുള്ള സമയത്ത് നിങ്ങളുടെ കയ്യിലെത്തുകയുള്ളൂ. ഇതിൽ വോയിസ് ട്രെയിനിങ് ടെക്നീക്സ് ഉണ്ട്, പുതിയ പുതിയ പാഠങ്ങളുണ്ട്, പുതിയ പുതിയ പലതരത്തിലുള്ള ടിപ്പുകളുണ്ട്. അതായത് നിങ്ങൾക്ക് പാടാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു കംപ്ലീറ്റ് മ്യൂസിക് ചാനലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു എപ്പിസോഡും മുടങ്ങാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, സുധാ രഞ്ജിത്ത് മ്യൂസിക് ടിപ്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, സുധാ രഞ്ജിത്ത് തന്നെയാണ് ഫേസ്ബുക്ക് പേജും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ലിസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് പറയാം. ആദ്യം ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി എന്നുള്ളതാണ്. അതായത് തുവാനത്തുമ്പികൾ എന്ന് പറയുന്ന മൂവിയിലാണെന്നാണ് എൻ്റെ ഒരു, ഞാനിത് അത്ര ഫിലിമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അത്ര പറഞ്ഞിരുന്നില്ല, ഞാൻ പേരുകൾ ആണ് പറഞ്ഞുതരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ജി വേണുഗോപാൽ സാർ പാടിയിട്ടുള്ള ഒരു സിമ്പിൾ പാട്ടാണ്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടമുള്ളതും പാടിക്കഴിഞ്ഞാൽ കയ്യടി ഉറപ്പുള്ളതുമാണ്, എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അതിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് വെച്ചാൽ, ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കു. സിമ്പിളാണ് സംഗതികളൊക്കെ, ആർക്കായാലും പാടാൻ പറ്റും. അതിൻ്റെ വേർഡ്സും എല്ലാം സിമ്പിളാണ്, എല്ലാവർക്കും പാടാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കരോക്കെ വെച്ച് പാടണമെങ്കിൽ വളരെ സിമ്പിളാണ്, ടഫായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നുമില്ല. പാടിയാലാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുമാണ്. അപ്പോൾ ആ പാട്ട് ഒന്ന്, അത് മെയിൽ സിംഗേഴ്സിന് പറ്റിയൊരു പാട്ടാണ്. അടുത്തത് ഉണരുമീഗാനം ഉരുകുമിന്നുള്ളം, അതും ഏകദേശം ഇതേ കാറ്റഗറിയിൽ വരുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്, സിമ്പിളാണ് പാടാനായിട്ട്, മെയിൽ സോങ് ആണ്. ആദ്യം ഞാൻ കുറച്ച് മെയിൽ സോങ്സിൻ്റെ ലിസ്റ്റ് പറഞ്ഞുതരാം. അങ്ങനെയല്ല, ഞാൻ കോമൺ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് പാടുന്നത്, പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു മെയിൽ സോങ് ആണ്, അത് കൃത്യമായിട്ട് പഠിക്കാൻ എല്ലാവർക്കും പറ്റും, നല്ല കയ്യടി ഉറപ്പുള്ള ഒരു പാട്ടാണ്. എല്ലാവർക്കും ചെറിയൊരു ടാലൻ്റ് ഉള്ളൂ എങ്കിൽ കൂടി എല്ലാവർക്കും പാടാൻ പറ്റും. ഇനി മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ പലതുണ്ടു മണ്ണിൻ മനസ്സ്, സംതിങ് അങ്ങനെയാണ് അതിൻ്റെ വേർഡ്സ്. സോറി, വേർഡ്സ് ഞാൻ അത്ര പെട്ടെന്ന് ഞാനത് ഓർത്ത് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് എഴുതി ഉണ്ടാക്കിയ ലിസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വേർഡ്സ് ഒന്നും ഫുള്ളായിട്ട് എനിക്കറിയില്ല. അപ്പോൾ പാട്ടുകൾ നമുക്കിപ്പോൾ ലിസ്റ്റാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ മഴ കൊണ്ട് മാത്രം, എനിക്ക് തോന്നുന്നത് സ്പിരിറ്റിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും പാടാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാട്ടാണ്, കരോക്കെയൊക്കെ വെച്ചിട്ടും വളരെ ക്ലീനായിട്ട് പെർഫെക്റ്റായിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അതുപോലെ തന്നെ വേറൊന്ന് പെർഫെക്റ്റായിട്ട് നീറ്റായിട്ട് എല്ലാവർക്കും പാടാൻ പറ്റുന്ന, ചെറിയൊരു ടാലൻ്റ് ഉള്ളവർക്കും പാടാൻ പറ്റുന്ന പച്ചപ്പനന്ദത്തെ പുന്നാര പൂമുത്തെ പുന്നില്ലിൻ പൂങ്കരളേ. ഈ പാട്ടൊക്കെ പാടുമ്പോൾ കയ്യടി ഉറപ്പാണ്, എവർഗ്രീൻ ആയിട്ടുള്ള കുറേ സോങ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ആ പാട്ടും എല്ലാവർക്കും ക്ലീനായിട്ട് നീറ്റായിട്ട് പാടാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഗുണം എന്താ വെച്ചാൽ, കരോക്കെ വെച്ചിട്ടും വൃത്തിയായിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ധൈര്യമായിട്ട് കൂളായിട്ട് പാടാൻ പറ്റും. അടുത്തത് ഒരു പഴയ സോങ് ആണ്, കായലരികത്ത് വളയറിഞ്ഞപ്പോൾ വളകിലൂക്കിയ സുന്ദരി. അതിലൊട്ടും ട്യൂണില്ല, ഈ ഒറ്റ ട്യൂണേ ഉള്ളൂ ഫുള്ളായിട്ട്. അപ്പോൾ ആ പാട്ട് വളരെ സിമ്പിളാണ്, ഇനി വലിയ ടഫായിട്ടുള്ള സംഗതിയൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള സംഗതിയാണ്. എന്താ, വളരെ മലയാളികൾക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പാട്ടുമാണ്.
അപ്പോൾ അത് ഇപ്പോൾ കരോക്കെ വെച്ചിട്ട് പാടുകയാണെങ്കിൽ എന്താണെങ്കിലും എല്ലാവർക്കും സിമ്പിളായിട്ടും പെർഫെക്റ്റായിട്ടും എല്ലാവർക്കും പഠിച്ച് പാടാൻ പറ്റുന്ന ഒരു നല്ലൊരു പാട്ടാണത്. അടുത്തത് കീരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം പുഴയൂരം താര തരറാര. അത്ര സിമ്പിളാണല്ലേ, എല്ലാം സ്ട്രെയിറ്റ് നോട്ട്സാണ്, വലിയ വലിയ കടുകട്ടിയായിട്ടുള്ള സംഗതികളൊന്നുമില്ല. കീരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം, സിമ്പിളാണ്, എല്ലാവർക്കും പാടും ചെയ്യാം, മെയിൽ ഫീമെയിൽസ് എല്ലാവർക്കും, കുട്ടികൾക്കടക്കം പാടാം. അപ്പോൾ പെർഫെക്റ്റായിട്ട് എല്ലാവർക്കും പഠിച്ച് പാടി കയ്യടി 100% ഉറപ്പുള്ള പാട്ടാണ് കേരനിരകളാണ്. അതൊരു പാട്ട്. ഇനി മഴ കൊണ്ട് മാത്രം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആലാപനം തേടും സാന്ത്വനം താരരാത ഞാൻ വെറുതെ ലിസ്റ്റ് പറഞ്ഞിരുന്നേയുള്ളൂ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് കുറച്ച് പേരിങ്ങനെ ഒരു ലിസ്റ്റ് ഒന്ന് ഇടാമോ എന്ന് പ്രൈവറ്റായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പെട്ടെന്ന് ഞാൻ ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞിരുന്നത്. സൂര്യപുത്രി എന്ന് പറയുന്ന ഫിലിമിലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പാട്ട് അത് എല്ലാവർക്കും സാലാപനം തേടും സാന്ത്വനം, സിമ്പിളാണ് ആ പാട്ട്, എല്ലാവർക്കും പാടാം. മേലേ മേലേ മാനം താരാര തനിൻ കൂടാരം, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പാട്ട് ചെറിയൊരു ടാലൻ്റ് ഉള്ളവരും കൂടെ എല്ലാവരും പാടുന്ന ഒരു പാട്ടാണ്. പെർഫെക്റ്റായിട്ട് നമുക്ക് പഠിക്കാം, നല്ല കയ്യടിയും കിട്ടും, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പോൾ പിന്നെ അത് ധൈര്യമായിട്ട് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പാട്ട്. അടുത്തത് കദളി വാഴക്കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്നു വിളിച്ചു വിരുന്നുകാര വിരുന്നുകാര, സിമ്പിളാണല്ലേ. കദളി വാഴക്കയ്യിലിരുന്ന് ആർക്കും പാടാം, വലിയ ടാലൻ്റൊന്നും വേണമെന്നില്ല. പാട്ട് പാടാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും പാടാൻ പറ്റുന്ന, പെർഫെക്റ്റായിട്ട് പഠിച്ച് പാടി കയ്യടി നേടാൻ പറ്റുന്ന പാട്ടുകളാണിത്. അടുത്തൊരു സോങ്ങ് പച്ചപ്പനന്തത്തെ, ഓൾറെഡി ഞാൻ പറഞ്ഞു. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ല പൈകിളി എൻ്റെ ബാലഗോപാലനെ എന്നെ തിപ്പിക്കുമ്പോൾ പാടടി. ആ ഒരു സോങ്ങ് സിമ്പിളാണ്, എല്ലാവർക്കും പാടാൻ പറ്റും. വെള്ളം കോരി കുളിപ്പിച്ച് കിന്നറി ചുമനി ചയ്യ. ഓക്കെ, അപ്പോൾ ആ ഒരു പാട്ട് എല്ലാവർക്കും കൃത്യമായിട്ട് പഠിച്ച് പെർഫെക്റ്റായിട്ട് പഠിച്ച് പാടി നല്ല കയ്യടി വാങ്ങാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള സോങ്ങാണ് അത്. അടുത്തത് ഇനിയൊരു കുട്ടികൾക്കുള്ള ഒരു 2-3 സോങ്ങും കൂടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണി നീളം കയ്യിലെല്ലാലാരാരാ, മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി തൂന്നേരം മഞ്ഞണിക്കുഞ്ഞൊരു കാൺവ ലാലാലാലാലാലാലാ. ഓക്കെ, ഞാൻ ഫുള്ളായിട്ട് പാടുന്നില്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സോങ്ങാണത്. അഴകിയ രാവണൻ എന്ന് പറയുന്നൊരു മൂവിയിലുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട്, കുട്ടികൾക്ക് നല്ല, അതിപ്പം വലിയ ആൾക്കാർക്കാണെങ്കിലും പാടാം. അതിൽ ആദ്യം തുടക്കത്തിലൊരു കുട്ടിയുടെ വേർഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു മെയിൽ സോങ്സ്, മെയിൽ സിംഗറാണ് പാടുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പം നമ്മളൊരു പ്രോഗ്രാം വന്നു കഴിഞ്ഞപ്പോൾ മെയിൽ സോങ്സ് ഫീമെയിൽസ് പാടാറുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിൾ സോങ്ങാണ്. വെണ്ണില ചന്ദനക്കിണ്ണം, ഒരു സംഗതിയുമില്ല അതിൽ, സ്ട്രെയിറ്റ് നോട്ട്സ് മാത്രമേ ഉള്ളൂ. പുന്നമടക്കായലിലല്ല തരറാ തരറ തരറാ, എല്ലാവർക്കും പാടാം അല്ലേ, സിമ്പിളല്ലേ. അപ്പോൾ ആ ഒരു പാട്ട് നിങ്ങൾക്ക് പഠിച്ച് പാടാം. അടുത്തത് കണ്ണാ തുമ്പി പോരാ. ഇനി ഈ 3, ഇപ്പം ഞാൻ പറഞ്ഞു തരുന്ന 3 സോങ്ങ് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. കണ്ണാ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നിൽ. കാക്കുത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന് പറയുന്ന മൂവിയിലുള്ളതാണ്. ഒരു സിമ്പിൾ സോങ്ങാണ്, എല്ലാവർക്കും പഠിക്കാം, എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും
ഫീമെയിൽസിനൊക്കെ പാടാൻ പറ്റിയൊരു പാട്ടാണ്. ഞാനൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു പല പ്രോഗ്രാമിൽ, ഇത് പണ്ട് ചെറുതാമ്പഴൊക്കെ ധാരാളം പാടിയിട്ടുണ്ട്. അത് സംഗതികളൊന്നും ഇല്ല അതിൽ. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലോ, ഇന്നിനുള്ളിൽ പൂക്കാലം കളിയാടാനേ, കിളിമരത്തണലോരം. സിമ്പിളാണ് ആ സോങ്. എല്ലാവർക്കും പെർഫെക്റ്റായിട്ട് പഠിച്ച് നീറ്റായിട്ട് അവതരിപ്പിക്കാനും കൂടെ പറ്റും. കരോക്കെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോൺഫിഡൻസോടുകൂടി കരോക്കെയുടെ കൂടെ പാടി നല്ല കയ്യടി 100% ഉറപ്പുള്ള ടൈപ്പ് പാട്ടുകളാണ്. ഇനി അടുത്തത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ്, മിനുങ്ങും മിന്ന മിനുങ്ങേ തറോ ചാരേ നിന്ന ചൻ. ട്യൂണ് ചെറിയ വ്യത്യാസം എന്താണെന്നറിയില്ല. തറ എന്നുള്ളതാണ് ആ ഒരു സോങ്. അപ്പോൾ മിനുങ്ങും എനിക്ക് അമർ അക്ബർ ആൻ്റണി ആണെന്ന് തോന്നുന്നു, എനിക്ക് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ സിനിമയുടെ പേരല്ല മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ പാട്ടുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഇത് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അതായത് ഈ എപ്പിസോഡിൽ ഞാനിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ കൃത്യമായിട്ട് പെർഫെക്റ്റായിട്ട് പഠിച്ച് കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ട് കയ്യടി ഉറപ്പുള്ള ടൈപ്പുള്ള സിമ്പിൾ പാട്ടുകൾ, അതാണ് ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് മെയിൽ സിംഗേഴ്സിന് ഫീമെയിൽ സിംഗേഴ്സിന് കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാനിതിൽ എല്ലാവർക്കും കൂടിയുള്ളൊരു ഷഫിൾഡായിട്ടുള്ളൊരു ലിസ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽഡായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡുകളിൽ വീണ്ടും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ച്, ഈ പാട്ടുകളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് സംഗതികളുടെ ബാഹുല്യമില്ല, ചെറിയ സിമ്പിൾ സംഗതികൾ എല്ലാവർക്കും പാടാൻ പറ്റുന്ന സംഗതികളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് പഠിച്ച് നല്ല പാടി നല്ല കയ്യടി നിങ്ങൾക്ക് നേടാനും സാധിക്കും.